ഗൈസ്, ഇന്ന് ഞാനൊരു ഫംഗ്ഷന് വേണ്ടി പോവുകയാണ്. മേ ബി എൻ്റെ ലൈഫിലെ ഒരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ഇന്ന് ഈ ഒരു രാത്രി. നമ്മളൊക്കെ കാണുന്ന മലയാളം ന്യൂസ് ചാനലുകളിലേക്ക് എല്ലാവരും അവിടെ ഉണ്ടാവും, കൂടെ ഞാനും നിങ്ങളും. അപ്പോൾ നിങ്ങൾ റെഡിയല്ലേ? ഇനി എന്തിനാണ് ഞാൻ ഈ ഫംഗ്ഷന് പോകുന്നല്ലേ, ഇതാ ഇപ്പം പറയാം. ഹായ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് അഗെയിൻ. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എടാ, ഇപ്പോൾ സമയം ഏകദേശം 8 മണിയൊക്കെ ആവാറായി. ഇന്നത്തെ വ്ളോഗിൽ നൈറ്റ് ഒരു ചെറിയൊരു സെലിബ്രേഷൻ, ഒരു പ്രോഗ്രാം ഉണ്ട്. ഞാൻ അതിന് വേണ്ടിയിട്ട് പോവാം. അതായത് അലയൻ മാതൃഭൂമി ന്യൂസിൻ്റെ വെബ്സൈറ്റിൽ എഴുതിയ അതിജീവനം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആർട്ടിക്കിൾ, അതിൻ്റെ 100 എപ്പിസോഡ്, 100 ആർട്ടിക്കിൾസ് എഴുതിയതിൻ്റെ സെലിബ്രേഷനാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി പോവുകയാണേ. അത് പ്രോഗ്രാമിൻ്റെ സെലിബ്രേഷൻ നടക്കുന്ന MB ഹൗസിൽ വെച്ചിട്ടാണ്. ഞങ്ങളിപ്പം ഇവിടുത്തെ ബാരക്കമ്പ റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് മെട്രോയിൽ വന്നിറങ്ങിയേ. ഇവിടെ നിന്ന് നേരെ മാതൃഭൂമി ന്യൂസിൻ്റെ ഇവിടുത്തെ ബ്യൂറോയിലേക്ക് പോകണം. അവിടെ നിന്ന് നേരെ മറ്റിടത്തേക്ക് പോവാം. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് പരിപാടി എന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാനും ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ മതി, നമുക്ക് മൂവ് ആവാം. പക്ഷേ ഇപ്പം നല്ല തണുപ്പുണ്ട്. ഇതുവരെ എൻ്റെ സൗണ്ടിനും ഒന്നും ഒരു പ്രശ്നം വന്നിട്ടില്ല. ഞാൻ ഫുൾ ഓണാണ്. എല്ലാവരും പറഞ്ഞു തണുപ്പായതുകൊണ്ട് ചിലപ്പോൾ പനിയോ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന്. കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു പടപണ്ടാരം ബിൽഡിംഗ് ആണ് കേട്ടോ. ഇതുണ്ടോ, ഈ ഒരു ബിൽഡിങ്ങിലാണ് ഇവിടുത്തെ മാതൃഭൂമി ന്യൂസിൻ്റെ ബ്യൂറോ ഉള്ളത് കേട്ടോ. അങ്ങോട്ടേക്ക് കയറുക കേട്ടോ. അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. ഇതുണ്ടോ, ഫുൾ ഗ്ലാസ് ആണ്. ഏതുവഴി പോയാലും നമുക്ക് 2-3 ആളായിട്ട് കാണാം. ഈ എൻ്റെ ലുക്ക് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ഞാൻ ഇൻഷർട്ടൊക്കെ ചെയ്ത് സെറ്റപ്പ് ആയിരുന്നു, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, യെസ് നമ്മൾ ഓഫീസിലേക്ക് കയറുവാണ് കേട്ടോ. എത്തിയില്ലേ? ഓക്കെ, ഇനിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങി പ്രോഗ്രാംസ് പ്ലേസിലേക്ക് പോവാണ് കേട്ടോ. ഇതാ മാതൃഭൂമി ന്യൂസിൻ്റെ പ്രസിൻ്റെ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. ഞാൻ കയറുവാണേ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കയറി കേട്ടോ. ഇനിയിപ്പം നമുക്ക് നേരെ പ്രോഗ്രാം പ്ലേസിലേക്ക് പോവാം. ഓക്കെ, അവിടെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് പറഞ്ഞുതരാം കേട്ടോ. നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ഏരിയയിലെ ഇവിടെയെല്ലാം ഈ MPമാരൊക്കെ താമസിക്കുന്ന ഒരു ഏരിയ ആണ്. നമ്മൾ ബാക്കിൽ കണ്ടത് അതായത് സീതാറാം യെച്ചൂരിയുടെ ഒക്കെ ഹൗസാണ് കേട്ടോ. നമ്മളിതാ ഇറങ്ങി കേട്ടോ. യെസ്, നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന NK പ്രേമചന്ദ്രൻ MP കൊല്ലം, ഈ MPയുടെ വീട്ടിലാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത്. എൻ്റെ അമ്മ, നല്ല തണുപ്പുണ്ടല്ലോ ഇവിടെ. നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാ വൈശാഖേട്ടനും ഉണ്ട്. നമ്മൾ കട്ടൻ ചായ കുടിക്കാൻ. ഞാനൊരു ഇവിടെ വന്നപ്പോഴത്തേനെ ചെറിയൊരു മാറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അവിടത്തെ പോലെ അല്ല, തണുപ്പ് കൂടി അല്ലേ. കണ്ട പുകയൊക്കെ വരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ നമുക്ക് കട്ടൻ ചായ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഒന്ന് കുടിച്ച് സെറ്റാവട്ടെ കേട്ടോ. ഓക്കെ, ഞാൻ അകത്തോട്ട് കയറട്ടെ. ഇവിടെ ബലൂണൊക്കെ കെട്ടി കംപ്ലീറ്റ് സെറ്റാണല്ലോ. ഇവിടെ ബലൂണൊക്കെ കിട്ടി സൂപ്പർ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, അതായത് MP ഹൗസാണ്. NK പ്രേമചന്ദ്രൻ സാറിൻ്റെ അതായത് ഹൗസാണ് കേട്ടോ. അമ്മേ, ഇവിടെയാണ് പ്രോഗ്രാം നടക്കുന്നത്, സെലിബ്രേഷൻ നടക്കുന്നത്. അപ്പോൾ ഞാൻ അകത്തേക്കൊന്ന് കയറട്ടെ. അകത്തേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ബലൂണൊക്കെ കെട്ടി ഈ ഒരു പ്രോഗ്രാമിൻ്റെ പാർട്ടായിട്ട് ഇവർ നല്ല രീതിയിൽ സെലിബ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവവും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു MP ഹൗസിലൊക്കെ വന്നിട്ട് വീഡിയോ എടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ് എനിക്ക് കിട്ടി. എന്തായാലെങ്കിലും ഒരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങനെ തണുപ്പും പോകുന്നുണ്ട്. ഓ മൈ ഗോഡ്, ഞാൻ അകത്തേക്ക് കയറട്ടെ. ഓക്കെ, നമ്മൾ MP ഹൗസിലേക്ക് കയറുന്ന എൻട്രൻസിലാണ് ഉള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകേഷ് ചേട്ടൻ്റെ കൊളീഗാണ്, കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആളുടെ പേര് ഒന്ന് പറയാം. ജഗദീഷ്. അപ്പോൾ ഒരു പ്രധാന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആധാർ കാർഡ് ഒന്ന് കാണിച്ചത് സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചേരെ, ഹൈലൈറ്റ് ആണേ. അപ്പോൾ കാണിച്ചു തന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ബാക്കി കാര്യം പറഞ്ഞുതരാം. ഓക്കെ, ഈ ആധാർ കാർഡ് നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിച്ചോണേ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണ്, ഹരിയാനയിൽ, ഉത്തരാഖണ്ഡ്. ഓക്കെ, ഉത്തരാഖണ്ഡാണ് അഡ്രസ്സ്. ഓക്കെ, അത് കണ്ടോളൂ. ഓക്കെ, ഉത്തരാഖണ്ഡാണേ. പക്ഷേ മലയാളം എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, കണ്ടോ അടിപൊളിയായിട്ട് ചേട്ടൻ മലയാളം പറയുന്നുണ്ട് കേട്ടോ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് എല്ലാവരും, ഭാര്യ ഉണ്ട്, 3 മക്കളുണ്ട്, പിന്നെ അച്ഛൻ അമ്മ അനിയൻ പിള്ളേരുണ്ട്. അടിപൊളി. കേരളത്തിലേക്ക് വന്നിട്ടുണ്ടോ? ആണോ? കേരളത്തിൽ വന്നിട്ട് ഇഷ്ടപ്പെട്ട, കഴിച്ച ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? ഫുഡ് പൊറോട്ടയാണ് ഇഷ്ടം. കറി കറി പിന്നെ വെജ് ആയതുകൊണ്ട് പിന്നെ. പിന്നെ മക്കളൊക്കെ എത്രയാണ് പഠിക്കുന്നത്? ഒരാള് +1 ലാണ്, ഒരാൾ 9, ഒരാൾ 4. ആണോ? ഉത്തരാഖണ്ഡ് ആണോ സൂപ്പർ, ഡൽഹി ആണോ സൂപ്പറിന്? ഉത്തരാഖണ്ഡ് സൂപ്പറാണ്, ഡൽഹി സൂപ്പറാണ്, പിന്നെ കേരളം ആണ് അടിപൊളി. അടിപൊളി കണ്ടില്ലേ ആള്.
സൂപ്പറായിട്ട് മലയാളമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ വന്നപ്പോൾ ഞെട്ടിപ്പോ, ഞാൻ എന്നിട്ട് പറഞ്ഞു അപ്രൂഫ് കാണിക്കാൻ പറഞ്ഞു, അങ്ങനെ തെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ആ ബാനുക്കി ദുനിയ എന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടയുടെ മോളുടെ ചാനലുണ്ടേ, അപ്പോൾ ബാനുക്കി ദുനിയ, അപ്പോൾ അത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ വെച്ചിട്ട് കേട്ടോ. ഞാനേ ചേട്ടയുടെ മോളുടെ ചാനല് ലിങ്ക് കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ അവിടെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും ഒക്കെ ഇട്ടേക്കാം കേട്ടോ. നിങ്ങൾ കയറി ഒന്ന് ചെക്ക് ഒക്കെ ചെയ്യുക കേട്ടോ. ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഇവിടെ പ്രസ്സിലുള്ള സകലമായ ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പം ഇതാ നിഷാദേട്ടനെ പിന്നെ എനിക്കറിയാം, നമ്മുടെ വ്ളോഗിലൊക്കെ നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആളുടെ പേര് മോഹൻ. മോഹൻ ബ്രോ 24 എന്ന് പറഞ്ഞ ക്യാമറമാൻ അല്ലേ? ക്യാമറമാനാണ്, പിന്നെ മാതൃഭൂമി ന്യൂസിലെ ഡ്രൈവറാണ്. പിന്നെ നമ്മുടെ അളിയൻചാറുണ്ട്. അളിയച്ചാർ ഭയങ്കര തിരക്കിലാണ് കേട്ടോ, സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടേ. ഓക്കെ, എന്നുണ്ടെങ്കിലും ഇവരൊക്കെ മീറ്റ് ചെയ്യാനും ഇവരൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാനും സാധിച്ചാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പിന്നെ അതുപോലെ ഇങ്ങനെ ഒരു പ്രൗഡായിട്ടുള്ളൊരു സ്ഥലത്തും പ്രൗഡായിട്ടുള്ളൊരു മൊമെൻറ്റിലും കേട്ടോ. എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതായത് ഞാൻ ആദ്യമേ പറഞ്ഞു, അതായത് 100 articles എഴുതുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കണ്ടൻറ് ഉണ്ടാക്കുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ 100 articles എഴുതുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമേസിങ് ആണ് കേട്ടോ. രാവിലെ തൊട്ട് ഞാൻ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പോക്കും, പിന്നെ അതുപോലെ തന്നെ തണുപ്പും എല്ലാം കൂടെ ആകുമ്പോഴത്തേനും വോയിസ് നല്ല രീതിയിൽ സ്ട്രെയിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ തൊണ്ടയ്ക്ക് നല്ല വേദന. അപ്പോൾ ഞാനൊരു ചൂടുവെള്ളം എടുത്ത് പതിയെ പുറത്തേക്ക് ഇറങ്ങിയ കേട്ടോ. ഇത് കംപ്ലീറ്റ് ഞാൻ പോകെ വിട്ടാലും ഇതിനകത്തുനിന്നും കംപ്ലീറ്റ് ആ തണുപ്പിൻ്റെ എല്ലാം കൊണ്ട് ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. പക്ഷേ എന്താ പറയുക, ഇച്ചിരി നമുക്ക് എനിക്ക് വോയിസിന് തൊണ്ടയ്ക്ക് കുറച്ച് സ്ട്രെയിൻ വരുന്നുണ്ട്. അപ്പോൾ ഇത് ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പതിയെ പുറത്തേക്ക് ഇറങ്ങിയതായിട്ടോ. നമ്മുടെ മാതൃഭൂമി ന്യൂസിലെ ക്യാമറമാനായ മുകേഷിൻ്റെ എഴുതുന്ന ഒരു പങ്ക്തിയുടെ 100 അധ്യായം ഇന്ന് പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിജീവനം എന്നാണ് മാതൃഭൂമി ഓൺലൈനിൽ എഴുതുന്ന ആ പങ്ക്തിയുടെ പേര്. അത് യഥാർത്ഥത്തിൽ ഈ ശബ്ദമില്ലാത്തവരുടെ ശബ്ദം, അതായത് വളരെ സമൂഹത്തിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ കഥകൾ, അവരുടെ പ്രതിസന്ധികൾ പൊതുസമൂഹത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് ആ പങ്ക്തിയിലൂടെ മുകേഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 100 ആഴ്ചകളായി ആ പങ്ക്തി ഉണ്ടായിരുന്നു മാതൃഭൂമി ന്യൂസിന്റെ ഡൽഹി ബ്യൂറോയിൽ ഇരുന്നുകൊണ്ടാണ്, അതിന്റെ ഭാഗമായി ഇരുന്നുകൊണ്ടാണ് മുകേഷ് അത് പൂർത്തീകരിച്ചിരുന്നത്. ആ പൂർത്തീകരിച്ച മുകേഷിനെ അഭിനന്ദിക്കുക എന്നതുകൂടിയാണ് ഇന്ന് നമ്മൾ ഇവിടെ ഈ ഒത്തുകൂടിയതിന്റെ ഒരു പ്രധാന ലക്ഷ്യങ്ങളൊന്ന്. എന്നെ ഒരിക്കലും പരിചയപ്പെടുത്താൻ ഇന്നൊന്നാണ്. പിന്നെ എന്താ പറയാ, ഞങ്ങളുടെ ഫാമിലിയില് ഇപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ശരിക്കും പറഞ്ഞ പ്രൗഡ് മൊമെന്റ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞിട്ട് ഞങ്ങളുടെ ഫാമിലിയില് ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാനൊരു ബ്ലോഗറാണ്. അപ്പൊ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത മുകേഷ് ചേട്ടന്റെ ആർട്ടിക്കിൾസ് ഉണ്ട്. അതായത് മുകേഷ് ചേട്ടൻ ചെയ്ത ആർട്ടിക്കിൾസ് ചെയ്ത പലരെയും എന്നോട് പോയിട്ട് ചേട്ടാ നീ പോയി കാണും അവരൊന്ന് നീ ഒന്ന് കവർ ചെയ്യും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പോയപ്പോഴത്തേന് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് എനിക്ക് തന്ന അക്സെപ്റ്റൻസ് മീൻസ് എന്ന് വെച്ചാൽ എന്നോട് ഭയങ്കര അവരുടെ വീട്ടിലെ ഒരാൾ അല്ലെങ്കിൽ അനിയൻകുട്ടൻ അല്ലെങ്കിൽ ഒരു അവരുടെ മോൻ ചെല്ലുന്ന പോലെ എന്നെ അവര് കാണുന്നത്. അപ്പൊ അത് മുകേഷായിട്ട് അവർക്ക് കൊടുത്ത സ്നേഹം അതുകൊണ്ടാണ്. ഫൈൻ, ഞങ്ങള് പരിപാടി എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയാണ് കേട്ടോ. അടിപൊളി പരിപാടിയായിരുന്നു. ഓക്കെ, വണ്ടി കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ പരിപാടിയെല്ലാം അറേഞ്ച് ആക്കി എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഹായ് എടാ. നമ്മള് അവിടുത്തെ സെലിബ്രേഷനെ കഴിഞ്ഞിട്ട് നമ്മള് നേരെ റൂമിലേക്ക് പോകും. അപ്പം ഇവിടെ നമ്മള് ഒരു കേക്കൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. എന്താ വൈശാഖേട്ടൻ അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കുകയാണ്. വൈശാഖേട്ടൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. അതായത് ഞാൻ ഇവിടെ കണ്ട കാര്യമാണ്, 2019 സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച ക്യാമറമാനുള്ള പുരസ്കാരം കിട്ടിയ ആളാണ് കേട്ടോ ഈ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേനാണ് കേട്ടോ ഇത് കണ്ടത്. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാം. ഓക്കെ, മഹേഷ്, സമയം ഇപ്പം ഏകദേശം 11 മണിയോളം ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ,
എനിക്ക് ക്രീം വേണ്ട. ആ റെഡി. ഓക്കെ അപ്പൊ സെലിബ്രേഷൻ കഴിഞ്ഞ് ഞങ്ങൾ ഈ കേക്ക് അങ്ങ് തീർക്കട്ടെ കേട്ടോ. വ്ലോഗ് അധികം വലിച്ചു കിട്ടുന്നില്ല. ബൈ ബൈ. അതന്നെ നമ്മൾ ഈറ്റ് ചെയ്യാൻ പോവാണ്.